So good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. I'm going to show you guys a Aarattu trailer. I'm going to show you a trailer. ഇതേ ആ ഒരു എൻ്റർടൈൻമെൻറ്റും ഇത് സിനിമ മൊത്തത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇത് തിയേറ്ററിൻ്റെ അകത്ത് ആ ഒരു ഫീല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഴയ ലാൻഡേറ്റിൻ്റെ മാസ് കാറ്റഗറിയിൽ വന്ന സിനിമകളും കാര്യങ്ങളും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു മാസ് കാറ്റഗറിയിൽ വരുന്നൊരു സിനിമ മാസ് കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആക്ച്വലി ആഗ്രഹിക്കും പുള്ളിയുടെ ആ ഒരു മാനറിസംസും കാര്യങ്ങളും സെറ്റപ്പും മാസ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും അല്ലേ. അപ്പം ഒരുപാട് കാലത്തിന് ശേഷം പുള്ളിയുടെ ഒരു മാസ് കാറ്റഗറിയിൽ ഒരു ബ്രഹ്മാണ്ഡമായിട്ട് വന്നൊരു വേറൊരു സ്റ്റൈൽ ഡിഫറൻറ്റായിട്ടുള്ളൊരു അപ്രോച്ചിൽ അല്ലെങ്കിൽ ഗംഭീര സാധനമായിട്ട് വന്നൊരു സാധനമാണ് ലൂസിഫർ. അത് പക്ക ബ്ലോക്ക് ബസ്റ്റർ സാധനം വേറെ ലെവലിൽ കൊണ്ടുപോയ ഒരു പടമാണ് ആക്ച്വലി ലൂസിഫർ. നമുക്കൊരിക്കലും ആ സാധനമായിട്ട് ആറാട്ടിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷേ ഞാനിതിവിടെ പറയാൻ കാരണം, നമ്മൾ ആക്ച്വലി ലാലേട്ടനെ എങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ചോ അതേ തരത്തിൽ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം കിട്ടിയൊരു സാധനമാണ് ആക്ച്വലി ലൂസിഫർ എന്ന് പറഞ്ഞൊരു സിനിമ. അതൊരു മാസ് കാറ്റഗറി വന്നൊരു സിനിമയാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ അല്ലെങ്കിൽ വേറൊരു കാറ്റഗറി അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്നൊരു സാധനമാണ് ആ സംഭവം. മാസ് തന്നെയാണ്, പക്ഷേ വേറൊരു സ്റ്റൈലിൽ ഇറക്കിയ സാധനമാണ്. അപ്പം അതിനുശേഷം ലൂസിഫറിന് ശേഷം ഒരു മാസ് കാറ്റഗറി വരുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ, ലൂസിഫറിൽ എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ ഒരു മാസ് സെറ്റപ്പിൽ വരുന്നൊരു പടമാണ് ആറാട്ട് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പം ആറാട്ട് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് നമ്മൾ ആക്ച്വലി പ്രതീക്ഷിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയുടെ ട്രെയിലർ കണ്ടോർത്തോളം പഴയ ലാളിലേട്ടൻ്റെ നമ്മൾ മാസ് സിനിമകളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിലുള്ള ബോഡി ലാംഗ്വേജ്, മാനറിസംസ്, ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും വസ്ത്രധാരണവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആക്ച്വലി അവിടെ ഇവിടെയൊക്കെ പഴയ ലാലേട്ടൻ്റെ മാസ് സിനിമകളിൽ എങ്ങനെയാണോ അത്തരത്തിലുള്ളൊരു സംഭവം ആറാട്ട് ട്രെയിലറിൽ നിന്ന് നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ വേണ്ടി ആക്ച്വലി പറ്റും. അപ്പം നമ്മൾ അത്തരത്തിലുള്ളൊരു സംഭവം ഈ ഒരു സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ലാലേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ആ ഒരു സാധനം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പം ഞാനതാണ് ട്രെയിലർ മൊത്തത്തിൽ കണ്ടു തീർത്ത സമയത്ത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഇതേ എൻ്റർടൈൻമെൻറ്റും അതേപോലെ ഇതേ ഫീലും സംഭവങ്ങളൊക്കെ സിനിമയായിട്ട് വരുന്ന സമയത്ത് തിയേറ്ററിൻ്റെ അകത്തും ആ ഒരു ഓളം സൃഷ്ടിക്കാൻ വേണ്ടി പറ്റിയാൽ വളരെ നന്നായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ സിനിമ നന്നായി വരട്ടെ, നല്ലൊരു എൻ്റർടൈനറായിട്ട് ആക്ച്വലി വരട്ടെ. അപ്പോൾ ഇത് എന്താ പറയുക, എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ. ഈ ഒരു സിനിമയ്ക്കകത്ത് സിദ്ദിഖിൻ്റെ ക്യാരക്ടർ നിങ്ങൾ നോട്ട് ചെയ്തായിരുന്നു. പുള്ളി ഇതിൽ ഒരു കോമഡി സെറ്റപ്പിലൊക്കെ വരുന്നൊരു ക്യാരക്ടറായിട്ടാണ് ആക്ച്വലി ആദ്യം പുള്ളിയുടെ ഡയലോഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും സിനിമയ്ക്കകത്ത്. പക്ഷെ പുള്ളി വില്ലനാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം അത് തോന്നിയത് ചിലപ്പോൾ എൻ്റെ മാത്രം സംശയമായിരിക്കാം, ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം വരാൻ വേണ്ടി പോണത്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, പുള്ളി അതിൽ വില്ലനാണോ എന്നുള്ളത് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി തമാശ പറയുന്ന സീക്വൻസ് നമുക്ക് ട്രെയിലർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഫോണിൽ ആരോടോ പറയുന്നുണ്ട് രണ്ടുപേരെങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, രണ്ടിലേതെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിക്കോളും എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഡയലോഗ് പുള്ളിക്കാരൻ ആരോടോ ഫോണിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് വില്ലനാണോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. ചില ആൾക്കാർക്ക് ഇനി തോന്നിയിട്ടുണ്ടാവും, തോന്നാത്ത ആൾക്കാരും ഉണ്ടാവും. അത് ചിലപ്പോൾ എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കാം. അപ്പോൾ കൊള്ളാം, സിദ്ദിഖിൻ്റെ ഞാൻ എടുത്തു പറയാൻ കാരണം അതാണ്. ജസ്റ്റ് എനിക്ക് തോന്നിയൊരു ജസ്റ്റ് ഒരു സ്പാർക്ക് അടിച്ചൊരു സാധനം, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ മൊത്തത്തിൽ സിനിമ നല്ലൊരു എൻ്റർടൈനറായിട്ട് വരട്ടെ. മരക്കാറിന് ശേഷം തിയേറ്ററിൽ ലാലേട്ടൻ്റെ ഇറങ്ങുന്നൊരു സിനിമയാണ് ആക്ച്വലി ആറാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ. എനിക്ക് പേഴ്സണലി മരക്കാർ എന്ന് പറഞ്ഞൊരു സിനിമ പേഴ്സണലി ഞാൻ എൻജോയ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം തിയേറ്ററിൽ വരുന്ന സിനിമയാണ് ആറാട്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് നല്ല രീതിയിൽ വരട്ടെ ആറാട്ട് എന്നുള്ളത് പ്രതീക്ഷിക്കണം. കാരണം ലാലേട്ടൻ എന്ന് പറയുന്നൊരു ആക്ടറിനെ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സിനിമ ആക്ച്വലി നല്ല രീതിക്ക് പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആസ് എ മൂവി ലവർ എന്നുള്ള തരത്തിൽ ചിന്തിക്കുമ്പോൾ. അപ്പോൾ എന്താണ്, നല്ല രീതിക്ക് വരട്ടെ. പുള്ളിയെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളിക്ക് പറ്റുന്ന കഥകൾ അല്ലെങ്കിൽ പുള്ളിയുടെ കാലിബറും സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത്, പണ്ട് പുള്ളി അങ്ങനത്തെ പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഡയറക്ടേഴ്സ് പുള്ളിക്കാരനെ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ പറയുക, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ലാലേട്ടൻ ആസ് എൻ ആക്ടർ എന്നുള്ള തരത്തിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിനിമകളാണെന്നുണ്ടെങ്കിലും കഥകളാണെങ്കിലും വരണം, വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ വരട്ടെ. അപ്പോൾ ആറാട്ടാണെങ്കിലും നമ്മൾ
ആ ഒരു എൻ്റർടൈനർ പ്രതീക്ഷിക്കുന്നു, ആ ഒരു മാസം സംഭവങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.